കർമാന്യൂസിലേക്ക് സ്വാഗതം. വിവാദ മതപ്രഭാഷകൻ സക്കീർ നായിക്കിനെ പിടിച്ചു കെട്ടാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് മോദി സർക്കാർ. സക്കീർ നായിക്കിനെ വിട്ടു നൽകണമെന്ന് മലേഷ്യയോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കട്ടായം പറഞ്ഞിരിക്കുകയുമാണ്. ഇന്ത്യക്കെതിരെ വിവാദ പ്രസംഗം അഫ്ഗാനിൽ നടത്തി ഭീകരവാദത്തെ പ്രോത്സാഹനം പോലും നടത്തിയ സക്കീർ നായിക് ഇന്ത്യയിൽ അറസ്റ്റിലാകുമെന്നായതോടെയാണ് നാടുവിട്ടത്. മലേഷ്യയിൽ അഭയം പ്രാപിക്കുകയായിരുന്നു. ഇന്ത്യയിൽ എത്തിയാൽ ഉടൻ തന്നെ സക്കീർ നായിക്കിനെ പിടിച്ച് പൂട്ടിയിടുമെന്നുള്ളതിൽ തർക്കമില്ല. ഇന്ത്യക്കുള്ളിലെ വിധ്വംസക പ്രവർത്തനങ്ങൾക്ക് ഇയാൾ നേതൃത്വം നൽകുന്നതായും ആരോപണങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഭീകരവാദ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന സക്കീർ നായിക്കിനെ എങ്ങനെയും ഇന്ത്യയിലെത്തിച്ച് തടവിലാക്കാൻ മോദി സർക്കാർ അവസാനത്തെ ശ്രമവും നടത്തുകയാണ്. ഈസ്റ്റേൺ എക്കണോമിക് ഫോറവുമായി ബന്ധപ്പെട്ട് മലേഷ്യയിലെത്തിയ മോദി മലേഷ്യൻ പ്രധാനമന്ത്രി മഹാതിർ മുഹമ്മദുമായി കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു. ഇരു രാജ്യങ്ങളുടെയും വിദേശകാര്യ സെക്രട്ടറിമാരും പങ്കെടുത്ത യോഗത്തിലാണ് മലേഷ്യയിലേക്ക് ഒളിച്ചുകടന്ന സക്കീർ നായിക്കിനെ വിട്ടു നൽകണമെന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടത്. ഇത് സംബന്ധിച്ച് ഇരു രാജ്യങ്ങളും തമ്മിൽ വീണ്ടും ബന്ധപ്പെടുമെന്നും വിദേശ സെക്രട്ടറി വിജയ് ഗോഖലെ പറഞ്ഞു. അതേസമയം ഇത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ ഒന്നും തന്നെ പുറത്തുവിട്ടിട്ടുമില്ല. സക്കീർ നായിക്കിന്റെ വിഷയത്തിൽ മലേഷ്യൻ പ്രധാനമന്ത്രി ഇന്ത്യയെ അനുകൂലിച്ചതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. ഈ വിഷയത്തിൽ മലേഷ്യൻ സർക്കാർ വ്യക്തമായ നടപടികളൊന്നും സ്വീകരിച്ചിട്ടില്ല. എന്നാൽ പൊതുവേദിയിൽ പ്രസംഗിക്കുന്നതിനും അദ്ദേഹത്തെ സർക്കാർ വിലക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ മലേഷ്യൻ അധികൃതർ കൃത്യമായി നിരീക്ഷിക്കുന്നുമുണ്ട്. ഭീകരവാദവുമായി ബന്ധപ്പെട്ട ഗുരുതര കുറ്റകൃത്യങ്ങളാണ് സക്കീർ നായിക്കിനെതിരെയുള്ളത്. 2016 ജൂലൈയിൽ ധാക്കയിലെ ആർട്ടിസൺ ബേക്കറിയിലുണ്ടായ സ്ഫോടനവുമായി ബന്ധപ്പെട്ടും സക്കീർ നായിക്കിന് ബന്ധമുണ്ടെന്ന് ആരോപണമുണ്ടായിരുന്നു. ഇതിനെ തുടർന്നാണ് സക്കീർ നായിക്കിനെ എങ്ങനെയും എത്രയും പെട്ടെന്ന് ഇന്ത്യയിലെത്തിച്ച നിയമ നടപടികൾക്ക് വിധേയനാക്കാൻ ഇന്ത്യ നടപടി സ്വീകരിക്കുന്നത്. ഇയാൾക്കെതിരെ നിയമ നടപടി സ്വീകരിച്ചതോടെ ഇയാൾ മലേഷ്യയിലേക്ക് ഒളിച്ചോടുകയും മുൻ സർക്കാർ സക്കീറിന് സ്ഥിരം പൗരത്വം നൽകുകയും ചെയ്തിരുന്നു. ഇതോടെയാണ് നിയമ നടപടികൾക്കായി ഇന്ത്യ മലേഷ്യയുടെ സഹായം അഭ്യർത്ഥിച്ചത്. കള്ളപ്പണം വെളുപ്പിക്കൽ, വംശീയ വിദ്വേഷം പടർത്തുന്ന പ്രസംഗം തുടങ്ങിയ കേസുകൾ ഇന്ത്യയിൽ ചുമത്തിയതോടെയാണ് നായിക് മലേഷ്യയിലേക്ക് കടന്നത്. മുൻ സർക്കാർ നായിക്കിന് സ്ഥിരതാമസത്തിനുള്ള അവകാശം നൽകുകയും ചെയ്തിരുന്നു. നായിക്കിനെ വിട്ടു നൽകണമെന്ന് കഴിഞ്ഞ വർഷം ജൂലൈയിൽ ഇന്ത്യ മലേഷ്യയോട് ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാത്ത സാഹചര്യത്തിൽ നാടുകടത്താനാവില്ല എന്ന നിലപാടാണ് പ്രധാനമന്ത്രി മഹാതിർ മുഹമ്മദ് അന്ന് സ്വീകരിച്ചത്. നായിക്കിൻ്റെ നടപടികൾ രാജ്യതാൽപര്യത്തിന് വിരുദ്ധമാണെങ്കിൽ മാറി ചിന്തിക്കേണ്ടി വരുമെന്ന് പ്രധാനമന്ത്രി കഴിഞ്ഞയാഴ്ച പറഞ്ഞിരുന്നു. നായിക്കിനെതിരെ നടപടിയെടുത്താൽ പ്രതിപക്ഷം രാഷ്ട്രീയ ആയുധമാക്കുമെന്ന ആശങ്കയിലാണ് മലേഷ്യൻ സർക്കാർ. പീസ് ടി വി എന്ന ചാനൽ സ്വന്തമായുള്ള നായിക് ബ്രിട്ടനിൽ പ്രവേശിക്കുന്നത് 2010 വിലക്കിയിരുന്നു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്. മാധ്യമപ്രവർത്തനം നിങ്ങളുടെ ജീവിത ലക്ഷ്യമാണോ? മാധ്യമപ്രവർത്തനത്തിലൂടെ ഇന്റർനെറ്റിലെ തരംഗമാകാൻ നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ടോ? ഇതാ കേരളത്തിൽ ആദ്യമായി വെബ് ടി വി ഓൺലൈൻ ജേർണലിസം കോഴ്സുകൾ. കർമ്മ ന്യൂസും ഭാരതീയ വിദ്യാഭവനും ചേർന്ന് ജേർണലിസം വെബ് ടി വി ഓൺലൈൻ ജേർണലിസം കോഴ്സുകൾ നടത്തുന്നു. ഇപ്പോൾ അപേക്ഷിക്കാം. ഓൺലൈൻ മാധ്യമ പ്രവർത്തകരാകാനും ഓൺലൈൻ ചാനലുകളിൽ ജോലി ചെയ്യാനും ടി വി ഓൺലൈൻ ചാനൽ ആങ്കർ ആകാനും കഴിയുന്ന കോഴ്സാണിത്. ബിരുദം വേണം. പ്രായപരിധി 20-30 ഇടയിൽ. കൂടുതൽ വിവരങ്ങൾക്ക് 9496938353 7034010129 ബന്ധപ്പെടുക. ഈ കോഴ്സിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നിങ്ങൾക്കുള്ള ട്രെയിനിംഗ് അടക്കം ഉണ്ടാകുമെന്നതാണ്. ഇന്ത്യസ് പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂഷൻ ഭാരതീയ വിദ്യാഭവൻ അറ്റ് ട്രിവാൻഡ്രം ഇൻ അസോസിയേഷൻ വിത്ത് കർമ്മ ന്യൂസ് വെബ് ടി വി ജേർണലിസം ഡിപ്ലോമ.